എല്ലാവർക്കും ഈ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ചിക്കൻ പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായിട്ട് പോപ്കോണിൻ്റെ പാകത്തിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 teaspoon കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 teaspoonോളം പെപ്പർ പൗഡറും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1 teaspoon ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 teaspoon അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയുമായിട്ട് ഈ ചിക്കനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സോയാ സോസ് ചേർക്കാം, അതുപോലെ തന്നെ ഒറിഗാനോ ചേർക്കാം. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പോപ്കോൺ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. പക്ഷേ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മിനിമം 1 hour എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുമ്പോൾ ചിക്കനിനുള്ളോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളിത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1 cup മൈദയും 1/2 cup കോൺഫ്ലവറും ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ടും എടുത്തിട്ട് നമ്മൾ ഈ ഒരു മൈദയിലോട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓരോ ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഈ മാവിലൊന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിത് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുന്നതെങ്കിൽ ഇതിൽ പെപ്പർ പൗഡറൊക്കെ ഒഴിവാക്കിയിട്ട് അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മളിതുപോലെ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് ഡബിൾ കോട്ടിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ 1 തവണയും കൂടെ ഈ മാവിലൊന്ന് കവർ ചെയ്തിട്ട് മൈദയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ 2 തവണ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരികയും ചെയ്യും. പുറം ഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. 6-7 minutes നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് എഗ്ഗൊക്കെ മുമ്പ് തന്നെ ചേർത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പുറം വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഡബിൾ ഫ്രൈ ചെയ്യാം. അതായത് 1 തവണ വറുത്ത് കോരിയ ശേഷം വീണ്ടും 1 തവണ കൂടെ വറുത്ത് എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കനിൽ ഓളും കൂടെ പ്രസ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.